ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ ഒരു ഗേൾസ് ടോക്ക് പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. അപ്പോൾ കുറേ പേര് പറഞ്ഞു വേഗം പാർട്ട് 2 ഇടുന്നു പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ തുടങ്ങണേക്കാളും മുമ്പ് ഞാൻ പറഞ്ഞത് സ്പൈസി ജ്യൂസി ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പാർട്ട് 2 സ്പൈസി ജ്യൂസി ക്വസ്റ്റ്യൻസ് അല്ല, വളരെ വളരെ സീരിയസ് ടോക്കാണ് ചെയ്യാൻ പോകുന്നത്. സീരിയസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സീരിയസ് ആണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കേട്ട് തുടങ്ങുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ വീഡിയോ തുടങ്ങണേക്കാളും മുമ്പ് പറയാണ്, എനിക്ക് ഈ കമൻസ് ഇട്ടവരെ എനിക്കറിയത്തില്ല. നമ്മൾ യൂട്യൂബിൽ പലവരും പല കമൻസ് ഇടില്ല, ആരാന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് കമൻറ്റ് വരുന്നു, നമ്മൾ അതിനെ പറ്റിയൊരു അഭിപ്രായം അല്ലെങ്കിൽ വായിക്കുന്നു. അപ്പോൾ ഇത് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് അത്രേ ഉള്ളൂ. എനിക്ക് ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്കിവർ ആരാന്ന് അറിയത്തൂല. വെറും ഒരു സാങ്കല്പിക കഥാപാത്രങ്ങൾ മാത്രമാണ്. അത് ഞാൻ വീഡിയോ തുടങ്ങണേക്കാളും മുമ്പ് പറയുകയാണ്. കാരണം അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അവർ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാരാണെന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് എന്താണ് പറയാൻ തോന്നുന്നത്, നമ്മളിപ്പോൾ ഒരു ന്യൂസും അല്ലെങ്കിൽ ഒരു ന്യൂസിലൊക്കെ ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, നമ്മൾ അതിനെ പറ്റിയൊരു അഭിപ്രായം പറയുന്നത്, എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സാങ്കല്പിക കഥാപാത്രങ്ങൾ മാത്രമാണ് എനിക്ക് ആരാന്നൊന്നും അല്ല. പേഴ്സണൽ മെസ്സേജസ് എല്ലാം വന്നേക്കുന്നത് കമൻസ് ആയിട്ടാണ്. അത് ഞാൻ ഇത്രയും പറയാൻ കാരണം അതെന്തെന്ന് നിങ്ങൾക്കിത് വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫൈനലി ക്രിക്കറ്റ് ടീമിലെ മികച്ച ഈവൻ്റ് ആയ IPL അങ്ങനെ വരുവാണ്. ഞാനും IPLൻ്റെ ഒരു വലിയ ഫാനാണ്. നമുക്ക് IPL കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. അതിനായി നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ള വൺ എക്സ്പെക്ട് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിൻ്റെ ബെറ്റിംഗ് ലൈനും ഇൻ്റർഫേസും അതേപോലെ തന്നെ വിഡ്രോവലും ഒക്കെ വളരെ സിമ്പിളാണ്. കളി കണ്ട് സ്കോർ പ്രെഡിക്റ്റ് ചെയ്ത് റിയൽ മണി നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. IPLന് വേണ്ടി ഒരുപാട് സമ്മാനങ്ങളൊക്കെ അവർ കരുതിയിട്ടുണ്ട്. സാംസങ് ഗാലക്സി അൾട്രാ 23, iPhone 14 Pro, അതുപോലെ തന്നെ നെക്സോൺ EV പ്രൈം XM കാറുകളും നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതിനോടൊപ്പം 1X ഗെയിമുകളും കാസിനോ ഗെയിമും ബ്ലാക്ക് ജാക്ക് റൗലറ്റ് പോക്കറും ലഭ്യമാണ്. അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ഗെയിം ക്രാഷ് ആണ് കേട്ടോ. ഇത് കളിക്കാനും അതേപോലെ അതിൻ്റെ സ്റ്റെപ്സും ഒക്കെ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ IPL വരികയാണ്. അതേപോലെ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ പ്രൊമോ കോഡായ Marley100 നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് 42,900 വരെ കിട്ടുന്നതാണ്. ഓക്കെ, ഈ പാർട്ട് 2 തന്നെ 757 ക്വസ്റ്റ്യൻസ് വന്നിട്ട് മറ്റേ 2000 ക്വസ്റ്റ്യൻസ് പെൻഡിംഗ് ആണ് വായിക്കാൻ. പ്ലീസ് ക്ലിയർ അബൌട്ട് ബ്ലീഡിംഗ് ആഫ്റ്റർ ഫസ്റ്റ് സെക്സ് ആൻഡ് ഹൗ ഇറ്റ് മാനേജ് പ്രോപ്പർലി, ഹൗ മച്ച് ടൈം ഇറ്റ് റിമെയിൻ ഓർ വെൻ ഇറ്റ് സ്റ്റോപ്പ്. ഓക്കെ, ഫസ്റ്റ് ടൈം സെക്സ് ചെയ്യുമ്പോൾ ബ്ലീഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലവർക്ക് മാത്രമേ, വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഫസ്റ്റ് ടൈം സെക്സിൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കുള്ളൂ. എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല. പലവരും ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടൈം സെക്സ് ചെയ്യുമ്പോൾ എന്തായാലും ചോര വരും, ബ്ലീഡ് ചെയ്യും. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇതൊരു ആചാരമായിട്ട് കാണുന്നുണ്ട്. ബ്ലഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തോ പരിശുദ്ധയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, അത് വെറും മണ്ടത്തിലാണ്. വളരെ ചുരുക്കം പേർക്ക് ഇത് വരുള്ളൂ. എന്തുകൊണ്ട് ബ്ലഡ് വരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഹൈമൻ ഹൈമൻ എന്ന് കേട്ടിട്ടുണ്ടാവും. കന്യാചർമ്മം എന്നാണ് തോന്നുന്നുണ്ട് പറയുന്നത്, ഹൈമൻ. അപ്പം ഈ ഹൈമൻ എന്ന് പറയുന്നത് വളരെ തിൻ സ്കിന്നാണ് ഈ ഹൈമൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ വെജൈനയുടെ ഓപ്പണിങ്ങിൽ ഉണ്ടാവുന്നതാണ് ഈ ഹൈമൻ. ഇത് സ്ട്രെച്ച് ചെയ്യുക, ഫസ്റ്റ് സെക്സിൽ ഇത് സ്ട്രെച്ച് ചെയ്യും അല്ലെങ്കിൽ ഇത് പൊട്ടും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. പല കുട്ടികൾക്കും ജനിക്കുമ്പോൾ തന്നെ ഈ ഹൈമൻ ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ കാലക്രമേണ നമ്മൾ പോലെ സൈക്ലിംഗ്, ഡാൻസ്, അങ്ങനെ എയറോബിക്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഈ ഹൈമൻ പൊട്ടും. അപ്പോൾ ഫസ്റ്റ് സെക്സിലല്ല ഈ ഹൈമൻ പൊട്ടുന്നത്. അപ്പം ബ്ലീഡ് ചെയ്യുന്ന ഒരിക്കലും നിർബന്ധമല്ല. അപ്പം ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ പേടിക്കാനുള്ള ഒരു കുഴപ്പമില്ല കേട്ടോ, പേടിക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് നേരത്തേക്ക് ആ ഒരു ബ്ലീഡിങ് ഉണ്ടായിരിക്കുള്ളൂ ചെറുതായിട്ട്. പിന്നെ ബ്ലീഡിങ് ഉണ്ടായിരിക്കില്ല, ഹൈമൻ പൊട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പോവുക, വാഷ് ചെയ്യുക, ടൈം എടുക്കുക. അപ്പം തന്നെ വീണ്ടും ആ സെക്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വെച്ചെടുക്കാണ്ട് ടൈം എടുക്കുക, ഒന്ന് കൂളാവുക, കാമാവുക, വീണ്ടും നിങ്ങൾ സംസാരിച്ച് അങ്ങനെ നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തത് മാത്രമാകുക. അല്ലെങ്കിൽ അല്ലാണ്ട് ഇടിപിടി ചോര വന്ന് വീണ്ടും അതാക്കരുത്, ടൈം കൊടുക്കുക നിങ്ങൾക്ക് തന്നെയായിട്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഹൈമൻ എന്തായാലും ഈ ബ്ലഡ് വരുന്നുള്ള കോൺസെപ്റ്റ് മാറ്റാട്ടോ. ചെറുപ്പത്തിൽ ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അന്ന് അത് മനസ്സിലായില്ല, ബട്ട് ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ. ആ ഒരു കമൻറ്റ് 1400 ലൈക്ക് ഉണ്ട്, 95 കമൻസ് ഈ ഒരു ഇതിന് റിപ്ലൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു യൂട്യൂബ് കമൻറ്റാണ്. ഇതാരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ വെറുതെ ഉണ്ടാവാം, ചിലപ്പോൾ ശരിക്കുള്ളതായിരിക്കാം, എന്തോ ആയിരിക്കാം. ഞാൻ വായിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഒട്ടുമിക്ക പെൺകുട്ടികളോട് മാത്രമല്ല, നമ്മൾ ആൺകുട്ടികളോട് ചോദിച്ചാലും അവർക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് പറയാനുണ്ടായിരിക്കും. ഓക്കെ,
ഒത്തിരി പേര് അത് കടന്നു പോയവരായിരിക്കും. നമുക്ക് ചെറിയ പ്രായത്തിൽ എന്തറിയാം, ആ കാലത്ത് നമ്മുടെ പാരൻസിന് സെക്സ് എഡ്യൂക്കേഷൻ തരാനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാനോ അവർക്ക് കുറച്ച് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു മോശം എന്ന് വിചാരിച്ചിരുന്ന സമയമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പാരൻസ് അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് പലവർക്കും ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. കുറച്ച് കുറച്ച് വളർന്നു വരുമ്പോഴാണ്, പക്വത വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഇത് അതാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഓർത്ത് നമ്മൾ ഗിൽട്ട് അടിക്കാൻ തുടങ്ങും. അത് നമ്മുടെ കുറ്റമാണെന്ന് നമ്മൾ സ്വയം, ഒരിക്കലുമല്ല. ചെറിയ പ്രായത്തിൽ നമുക്ക് എന്തറിയും, എന്തറിഞ്ഞിട്ടാണ് നമ്മളാക്കുക? നമ്മൾ ഈസിലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്കും പറ്റും. ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ആ പ്രായത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, അത് ആലോചിച്ച് നിങ്ങളുടെ പഠിപ്പും കാര്യങ്ങളൊന്നും നിങ്ങൾ മോശമാക്കരുത്. അതങ്ങനെ കഴിഞ്ഞു പോയി, ഒരു ബാഡ് മെമ്മറി അല്ലെങ്കിൽ ഒരു ബാഡ് ഡ്രീം, സോറി ബാഡ് മെമ്മറി അല്ല ബാഡ് ഡ്രീം, അത്രേ ഉള്ളൂ. വിട്ട് കളയാനല്ല, നിങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആ ആളറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിനോട് സംസാരിക്കണം, അതിൻ്റെ ആക്ഷൻ നിങ്ങൾ എടുക്കണം, അത്രേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനത്തെ ആൾക്കാരൊന്നും വെറുതെ വിടരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെ കുട്ടികളെ മിസ്യൂസ് ചെയ്യും, നാളെ ഒരു ദിവസം വേറൊരു കുട്ടിനോട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ആരാഴ്ച നിങ്ങൾക്ക് അറിയില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്കാം. അപ്പോൾ ഇതാലോചിച്ച് നിങ്ങൾ ഒരു ടെൻഷൻ വേണ്ട, പല കുട്ടികളും ഇതേപോലെ എക്സ്പീരിയൻസ് നേരിട്ട് വന്നവരായിരിക്കും പലവരും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട്, എത്ര പേര് കേട്ടിട്ടുണ്ട് അറിയില്ല, ഞാൻ ഇപ്പോൾ സെക്സ് കൗൺസിലിംഗ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്നോട് ഡോക്ടർ, എന്നോടല്ല സ്റ്റുഡൻസിനോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, 12 വയസ്സായ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. മാമിയാണ് ആ കുട്ടീനെ കൊടുത്തത് ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കുട്ടീനോട് ചോദിച്ചറിഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, ഈ കുട്ടിയുടെ അച്ഛനക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഈ കുട്ടിയാണ്, അമ്മ ആരും കൂടി ഒളിച്ചോടി പോയിട്ട് ഈ കുട്ടിയാണ് ഹോസ്പിറ്റലിൽ ഫുള്ളി അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ യൂറിൻ ബാഗൊക്കെ മാറ്റലും ഡയപ്പർ മാറ്റലും ഒക്കെ ഈ കുട്ടിയും ഡോക്ടേഴ്സും. അപ്പോൾ ഈ കുട്ടി ഇത് കണ്ടാണ് വളർന്നത് ഫുള്ള്. ആകെ അതിൻ്റെ ഒരു ട്രോമയിലായി അച്ഛൻ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഫുൾ ആ കുട്ടി ആ 12 വയസ്സിലെ ട്രോമറ്റൈസ്ഡ് ആയിരുന്നു, ട്രോമയിൽ കൂടിയാണ് വളർന്നത്. അങ്ങനെ ഈ കുട്ടിയുടെ മാമയും മാമിയാണ് പിന്നെ ഈ കൊച്ചിനെ വളർത്തിയത്. മാമ എന്ത് ചെയ്ത് ഈ കുട്ടിനോട് പറഞ്ഞു, ഈ കുട്ടി ഓൾറെഡി ട്രോമറ്റൈസ്ഡ് ആണ്, ഈ കുട്ടിനോട് പറഞ്ഞത്, നിന്റെ അച്ഛനിപ്പം മരിച്ചു പോയത് കാരണം എന്താണെന്നറിയോന്ന് വേണ്ടി ഈ കുട്ടീനെ സെക്സ് ചെയ്യാൻ നിർബന്ധിച്ച്. ഇങ്ങനെയൊക്കെ നീ എൻ്റെ അടുത്ത് സഹകരിച്ചു കഴിഞ്ഞാൽ എനിക്കിതുപോലെ അച്ഛൻ്റെ അവസ്ഥ വരില്ല, അച്ഛനെ പോലെ അസുഖം വരില്ല. നീ ഇത് സഹകരിച്ചില്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ അച്ഛനെ പോലെ ആവും. അപ്പോൾ ഈ കുട്ടി എന്താ വിചാരിക്കുന്നത്, എനിക്ക് ആകെയുള്ള തണല് ഇപ്പം ഈ മാമയും മാമിയാണ്, ഞാനപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മാമയും ഇതേപോലെ വയ്യാണ്ടാവില്ലേ, വീണ്ടും ഞാൻ ഇത് അനുഭവിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഈ കുട്ടി ഇയാളായിട്ട് സഹകരിച്ച് ആരോടും പറഞ്ഞില്ല. ഈ കുട്ടിക്ക് എന്താ ശരി തെറ്റെന്ന് അറിയില്ല, കുട്ടി വിശ്വസിച്ച്, ഓൾറെഡി ആ കുട്ടി ട്രോമറ്റൈസ്ഡ് ആണ്. ഈ കുട്ടിനോട് ഈ ഒരു അവസ്ഥയിൽ ഇത് പറഞ്ഞപ്പോൾ ആ കുട്ടി വിശ്വസിക്കുകയും ചെയ്തു, അങ്ങനെ കുട്ടി പ്രഗ്നൻ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരിങ്ങനെ മിസ്യൂസ് ചെയ്യും. ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ഭയങ്കര ഇതാണ്. അത് ഈ കുട്ടികളുടെ തെറ്റല്ല, കുഞ്ഞുങ്ങളുടെ തെറ്റല്ല, മറിച്ച് ഇതുപോലെ എന്താ പറയുക, ഈ പീഡോഫൈൽസ് ആയ ആൾക്കാരുടെ പ്രശ്നമാണ് എന്ന് പറയണത്. അപ്പം നിങ്ങളൊരിക്കലും അത് ആലോചിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പല മോശം അനുഭവങ്ങളും ഇതുപോലെ പലരും നേരിട്ടിട്ടുണ്ടാകും. കുറച്ച് വലുതാകുമ്പോഴാവും നമുക്ക് മനസ്സിലാവും ഇനി നെക്സ്റ്റ് ഒരു ജനറേഷനെ നമ്മളിത് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം വളർത്താൻ. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്, ഞാൻ 5th പഠിക്കുമ്പോൾ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അയൽവാസിയായ പരട്ടയ്ക്ക് 11 തുണി അഴിച്ചു കാണിക്കാറുണ്ടായിരുന്നു, എന്നെ കാണുമ്പോഴൊക്കെ ചെയ്യും. അന്ന് എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ ആരുമില്ലാത്തപ്പോൾ കണ്ടാൽ ഞാൻ ബാഗിൽ നിന്ന് പാന എടുത്തു കുത്താൻ നിൽക്കും സ്വയരക്ഷയ്ക്ക് വേണ്ടി. അയാൾക്ക് എന്നെക്കാളും വലുതും ചെറുതുമായ പെൺമക്കളുണ്ട്, എൻ്റെ ഫ്രണ്ട്സുമായിരുന്നു ആ തെണ്ടിയുടെ മക്കൾ. വർഷങ്ങൾക്ക് അപ്പുറം ഞാനിപ്പോൾ അയാളെ അറപ്പോടെ കണ്ണുരുട്ടി നോക്കും. ആൾക്കിപ്പോൾ എന്നെ കാണുന്നതേ പേടിയാണ്. ഇന്നാണെങ്കിൽ ഞാൻ പ്രതികരിക്കുമായിരുന്നു. ഇതെന്ന് പറയണത് ഇതൊരു അസുഖമാണ് സത്യം പറഞ്ഞാൽ. എക്സിബിഷനിസം എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ്. ഈ തുണി ഊരി കാണിക്കുക, അവർക്ക് അതിലൊരു പ്രത്യേക ആനന്ദം കിട്ടുന്ന ഒരു സത്യം പറഞ്ഞ ഡിസോർഡറാണ്. അവരുടെ എന്താ പറയുക, പ്രൈവറ്റ് പാർട്സ് മറ്റുള്ളവർക്ക് കാണിച്ച് പബ്ലിക്കിൽ വന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിച്ച് അതിൽ സുഖം കണ്ടെത്തുന്ന ആൾക്കാർ ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പല ഇൻ്റർവ്യൂവിലൊക്കെ ഷെയർ ചെയ്തതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10th പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട്, നമ്മളുടെ ഗേൾസ് വാഷ്റൂം സ്കൂളിൽ പഠിക്കും, സ്കൂളിൻ്റെ ഗേൾസ് വാഷ്റൂം എന്നാ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റ് റോഡാണ് കാണാൻ പറ്റുക. ഈ പോക്കറ്റ് റോഡ് വന്നിട്ട് ഈ പെൺപിള്ളേരെയും നോക്കിയിട്ട് ഈ ഒരാൾ ബൈക്കിൽ വന്നിട്ട് ഇതേപോലെ മാസ്റ്റർബേറ്റ് ചെയ്യുക, സ്വയംഭോഗം ചെയ്യുക, അങ്ങനെയൊക്കെ കാണിക്കും. അതൊരു എന്താ പറയുക, ഒരു വൈകല്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനത്തെ ഒത്തിരി പേര് നമ്മളെ ചുറ്റിനുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ചെറിയ കുട്ടികളല്ലേ, ഞാൻ പറയുകയാണ്, ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണേണ്ടത് മുതിർന്ന ആൾക്കാരല്ല, ചെറിയ കുട്ടികളാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ 10-12 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ എൻ്റെ വീഡിയോ കാണണം എന്നേ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പലവരും എനിക്ക് കമൻറ്റ് ചെയ്യും, അയ്യോ ഇത് കുട്ടികൾ കാണുന്നതല്ലേ, അതിനനുസരിച്ച് കുട്ടികളാണെന്ന് എൻ്റെ വീഡിയോ കാണേണ്ടത്. കാരണം അവരറിഞ്ഞിരിക്കണം ചുറ്റിനും എന്താണെന്നുള്ളത്. ഒരു
ഇവിടെ ഒരു വയസ്സായ കുട്ടി തൊട്ടിട്ട് സേഫ് അല്ല ഈ കാലത്ത്. അതുകൊണ്ട് അവർ അറിഞ്ഞിരിക്കണം പല കാര്യങ്ങളും എന്താണെന്നുള്ളത്. ഞാൻ ഇതിനോട് കണക്ട് ചെയ്തിട്ടൊരു കാര്യം പറയാം. നമ്മൾ കുട്ടികളെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലെ. നമ്മൾ ഒരിക്കലും ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ള പ്രയോഗം അല്ല അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്നറിയോ, ഈ ബാഡ് ടച്ച് എന്ന് അവർ ഉദ്ദേശിക്കുമ്പോൾ അവർ വിചാരിക്കാം വേദനിക്കുക അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ബാഡ് ടച്ച് എന്ന് വിചാരിക്കുക. മുള്ളുള്ള പിച്ച അടിക്കുക അതൊക്കെയാണ് ബാഡ് ടച്ച്. ഗുഡ് ടച്ച് എന്ന് പറയുമ്പോൾ നല്ലത്. ഒരിക്കലും അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കരുത്. കാരണം ഇപ്പോൾ സെക്ഷ്വലി ഒരു കുട്ടീനെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് വേദന എടുക്കണം എന്നില്ല. ആ കുട്ടിക്ക് ആ സമയത്ത് പ്ലഷർ തന്നെയാണ് കിട്ടുക. നമുക്ക് വരുന്ന ഒരു പ്ലഷർ അത് തന്നെയാണ് ആ കുട്ടിക്കും കിട്ടുക. അപ്പോൾ ആ കുട്ടിക്ക് അത് ബാഡ് ടച്ച് ആണ് തിരിച്ചറിയാൻ പറ്റത്തില്ല. മറിച്ച് ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്രോപ്രിയേറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് എന്നാണ്. അല്ലാണ്ട് ബാഡ് ടച്ച് ഗുഡ് ടച്ച് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓരോരോ കാര്യങ്ങൾ. എന്താണ് എവിടെയൊക്കെ തുടങ്ങാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയാണെന്ന് പാരൻസ് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കര ഇതായിരിക്കും. ഇത് ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒത്തിരി പേരുണ്ടായിരിക്കും ഇങ്ങനത്തെ ഇതായിട്ടുള്ളത്. അവരുടെ വീട്ടുകാർ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നാം. നൈറ്റ് ബ്രാസ് ഇടായിരുന്നു അല്ലേ പറയാറ്, ബട്ട് വീട്ടിൽ സമ്മതിക്കില്ല. ഓൾറെഡി കുറച്ച് ബസ്റ്റിയാണ്, സാഗിങ് ഉണ്ടാവുമോ? കുറച്ച് ഒന്നാം നൈറ്റ് ബ്രാസ് ഇട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ബ്രാ ഇടില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും സാഗി ആവില്ല. സാഗി ആവുന്നതിന് പല വേറെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ജനറ്റിക്സ്, ഹെറിഡിറ്ററി, അങ്ങനെ പല പല ഉണ്ട്. പക്ഷേ നമ്മളൊരു ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന മോമാണെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാഗാവും, ആ ഒരു ഇതിൽ വരും. ആ സമയത്ത് നമ്മൾ ബ്രാസ് ഇട്ടേ പറ്റൂ, ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ബ്രാസ് ഇട്ടേ പറ്റൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷേ ഈ പറയുന്നുണ്ട് കുറച്ച് കൂടുതലാണ് ബ്രസ്റ്റ് സൈസ്, അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കാൻ വരും? പെയിൻ വരും. ഓൾറെഡി സൈസ് കൊണ്ട് അത് സാഗി വേദന വരും. ആ വേദന അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ആ ബ്രാസ് ഇടുന്നത് തന്നെയായിരിക്കും. പക്ഷെ നൈറ്റിലൊന്നും ബ്രാ ഇടേണ്ട ഒരു ആവശ്യം ഇല്ല. ടീനേജേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഡ്വൈസ് എന്താണ് അബൌട്ട് മെനസ്ട്രേഷൻ? പീരിയഡ്സിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരിയഡ്സ് നോർമലായിട്ടുള്ള കാര്യം, നമുക്ക് എല്ലാ മാസവും വരും. ഒരു പ്രായം തൊട്ട് ഒരു അഡോളസൻ്റ് ഒരു കുട്ടിയെ നമുക്ക് പീരിയഡ്സ് ആവും. പിന്നെ അത് കുറേ കാലം വരുന്നുണ്ട്, ഒരു മെനോപോസ് വരെ നമുക്ക് എല്ലാ മാസവും വരുന്നുണ്ട്. അത് നോർമലൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് കുറേ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് പല ഒരു ഇൻ്റർവ്യൂ ചാനലിൽ ഇത് ഞാൻ പറഞ്ഞു, പല ട്രോൾ പേജസൊക്കെ കൂടി ഞാൻ വളച്ച് കൂട്ടി വേറൊരു രീതിക്കാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാണ്, നോർമലൈസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇൻസ്റ്റയിൽ കുറേ ക്രിഞ്ച് റീൽസുകൾ ഇരുന്ന് വരും. ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ എക്സ്ട്രാ കെയർ ഓവറായി അങ്ങനെയല്ല. നമുക്ക് നല്ല മൂഡ് സ്വിങ്സ് ഉണ്ട്, എക്സ്ട്രീം വേദന ഉള്ളവരുണ്ട്, ഒക്കെ ഉള്ളവരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഒന്നാലോചിക്കുക, ഇത് നോർമലായിട്ടുള്ള ഒരു കേസാണ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാതാക്കരുത്. എന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം അതിനെ തരണം ചെയ്യാൻ നോക്കണം. എന്തായാലും ഇത് എല്ലാ മാസവും വരും, നമുക്ക് എല്ലാ മാസവും കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷേ എക്സ്ട്രീം എക്സ്ട്രീം വേദനയുള്ള കേസിൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കണം. ഒരിക്കലും നമ്മൾ സെൽഫ് ഇത് ചെയ്യരുത്, ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യരുത്. കാരണം അത് വേറെ ഒരു അവസ്ഥയാണ്. എൻഡോമെട്രിയോസിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഡോക്ടറിനെ തന്നെ കാണിക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എക്സ്ട്രീം 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 പീരിയഡ് പെയിൻ ആണെങ്കിൽ, അതല്ല മെനസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ഹൈജീൻ നോക്കണം, നല്ല പോലെ ഹൈജീൻ. പലവർക്ക് ഈ പീരിയഡ്സിൻ പാഡ് സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ബസ്സിൽ കയറുന്ന സമയത്ത് നമുക്ക് ചിലവരെ സ്മെല്ല് എടുക്കും, നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് സ്മെല്ല് വരുന്നത്. അത് ഈ തിക്ക് തിരങ്ങിയ ബസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് ആ പീരിയഡ്സിന് സ്മെല്ലിങ്ങിന് വരും. അങ്ങനെ ഇരിക്കരുത്. പീരിയഡ്സിൻ്റെ പാഡ് ആയി കഴിഞ്ഞാൽ പാഡ് ചേഞ്ച് ചെയ്യണം, പാഡായി യൂസ് ചെയ്യണമെങ്കിൽ. അതേപോലെ മെനസ്ട്രൽ കപ്പാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ. ആ കാര്യത്തിൽ ഹൈജീൻ നല്ലപോലെ സൂക്ഷിക്കാം. അതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം നല്ല ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, ആ ടൈം മൂഡ് സ്വിങ്സ് ഉറപ്പായിട്ടുണ്ടായിരിക്കും. നമുക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂഡ് സ്വിങ്സ് ആയിരിക്കും. പക്ഷെ അതൊരു ആയുധാക്കി മാറ്റരുത് ഒരിക്കലും. മൂഡ് സ്വിങ്സ് നമുക്ക് എന്ത്, ഇപ്പം നമ്മുടെ പാർട്ട്ണറിനോ ഫ്രണ്ടിനോ തലക്കടിച്ചിട്ട് മൂഡ് സ്വിങ്സ് എന്നിട്ട് കാര്യമില്ല, അതൊരു എക്സ്ക്യൂസ് ആക്കി മാറ്റരുത്. അതാണ് ഞാൻ ആ ഇതിൽ ഉദ്ദേശിച്ചത്. പക്ഷെ വായി വന്നപ്പോൾ അത് വേറെ ഇതൊക്കെ ആയി. ഉണ്ടായിരിക്കും നമുക്കെല്ലാം, പക്ഷെ അത് നമുക്ക് തന്നെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം, ആ ഒരു രീതിക്കാക്കണം. തൊടയിൽ ബ്ലാക്ക് കളർ ആവുന്നു, അത് പോവാൻ എന്താ ചെയ്യുക? നമ്മുടെ തൊട ആരൊക്കെ വെച്ചാലും തൊടയുടെ ആ ഭാഗം ബ്ലാക്ക് കളർ ആയിരിക്കും. അതിന് പല കാര്യങ്ങളുണ്ട്. ഫ്രിക്ഷൻ കാരണം നമ്മൾ ഈ നടക്കുമ്പോൾ ഇതല്ലേ
കിടന്ന് കിടന്ന് ഒരയുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ കാരണം പിന്നെ നമ്മൾ ടൈറ്റ് ക്ലോത്ത്സ്, ജീൻസ്, ലെഗിങ്സ്, പാൻസ് ഇതൊക്കെ ഇടുന്നു. ഇതുകൊണ്ട് ഇവിടെ തൊടയുടെ അവിടെ കറുപ്പ് വരും, പിന്നെ വയ്യർപ്പ് അടിഞ്ഞു കൂടിയിട്ട്, അങ്ങനെ പല റീസൺസ് ഉണ്ട് ഈ തൊടയുടെ അവിടെ ഈ കറുപ്പ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ക്ലോത്ത്സ് ഇടാതിരിക്കുക, ഫ്രിക്ഷൻ ഒഴിവാക്കാം, പിന്നെ ആ ആ ഭാഗത്ത് എന്താ പറയുക, ഈ ഓയിൽ, ഈ നമ്മളെ സ്വെറ്റും കാര്യങ്ങളൊന്നും അടിഞ്ഞു കൂടിയിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അവിടെ ഒരു ഡാർക്ക് കളറായിരിക്കും നമ്മുടെ ബാക്കി ബോഡി പാർട്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ബോഡി ഷെയ്മിങ്, എസ്പെഷ്യലി നോസ് കുറച്ച് വലുതാണ്, അത് വെച്ച് എല്ലാവരും കളിയാക്കി. ഇപ്പോൾ എനിക്ക് തന്നെ മിററിൽ പിക്സിലോ കാണുമ്പോൾ സങ്കടമായിരുന്നു, നല്ല ഇൻസെക്യൂരിറ്റി ഫീൽ ആവുന്നുണ്ട്. ബോഡി ഷെയ്മിംഗ് എന്നുള്ളത് ഏതൊരു പ്രായത്തിലും ആർക്കും നേരിടുന്ന ഒരു സാധനമാണ് ഈ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത്. എനിക്കൊക്കെ ബോഡി ഷെയ്മിംഗ് കിട്ടിയതിൻ്റെ ഒരു കണക്കില്ല, എനിക്ക് നല്ല സങ്കടമാണ്. എനിക്ക് ഇപ്പോഴും പലതും എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ രണ്ട് കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു കണ്ണിൻ്റെ കൺപോള കുറച്ച് വീർത്തിട്ടാണ്, കുറച്ച് ഇതല്ല ഇതാണ്. അപ്പോൾ എനിക്ക് വരുന്ന കമൻസ് നിനക്ക് കോങ്കണ്ണുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെയാണ് എനിക്ക് വരുന്ന കമൻസ്. അപ്പോൾ എനിക്ക് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ്ട് കുറച്ചും കൂടി നമുക്ക് ഇൻസെക്യൂരിറ്റി കൂടുമല്ലോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞിട്ടാണ്, അതിനെ വെച്ചിട്ടായി. അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇവൾക്ക് അവരത്ര സൗന്ദര്യമില്ല അതിൻ്റെ അസുഖം ഇങ്ങനെ പറഞ്ഞ് പലതും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ബോഡി ഷെയ്മിങ് ഞാൻ ഇഷ്ടം പോലെ ഇടാം. അങ്ങനെ ഓരോ ഈ വീഡിയോ കാണുന്ന പലവരും പല രീതിക്ക് ബോഡി ഷെയ്മിങ് കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നല്ല കോംപ്ലിമെൻ്റ് ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക, ഓ നീ നല്ല തടിയൊക്കെ കുറഞ്ഞ് മെലിഞ്ഞല്ലോ, ഇപ്പോൾ കൊള്ളാട്ടോ, ഇപ്പോൾ കുറച്ചൊക്കെ കാണാൻ കൊള്ളാം. ഇതൊരു തരത്തിൽ ബോഡി ഷെയ്മിങ് ആണ്. എന്ത് രീതിയിലും ആ സാധനം നല്ല രീതിക്കാകുമ്പോൾ ചിലപ്പോൾ പറയുന്നത്, പക്ഷെ അത് ബോഡി ഷെയ്മിങ് ആയിട്ട് പോകും. നമ്മൾ ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് എന്ന് പോകുന്നോ അന്നാണ് സത്യത്തിൽ നമ്മുടെ സൗന്ദര്യം കുറയണത്. ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കണം. നമ്മുടെ സൗന്ദര്യം നമ്മുടെ കോൺഫിഡൻസ് ആണ് ആക്ച്വലി. ഇപ്പോൾ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഞാൻ നാളൊരു ദിവസം ചിലപ്പോൾ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടും, അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക്, ആ ലിപ്സ്റ്റിക് ഇട്ടാൽ കുറച്ചും കൂടി നല്ലതാണ്, ബെറ്റർ ആണ് എന്ന് വെച്ചാൽ. അത് വേറൊരാളുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ വേറൊരാളെ പ്രീതിപ്പെടുത്താനല്ലോ. എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഭംഗി വേണം, കാണുമ്പോൾ എനിക്കൊരു എന്നെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നിക്കണ്ടേ. ഓക്കെ, ഇപ്പോൾ ഒരു ഒരു ഇത് ഒരു സെലിബ്രിറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, മിററിൽ നോക്കിയിട്ട് ഒരു പെണ്ണിന് തോന്നും, ഓ വാട്ട് എ ചരക്ക് എന്നുള്ളത്. അത് ഭയങ്കര വിവാദമായിരുന്നുണ്ട്. ഉദ്ദേശിച്ചത് വേറെ ആണെങ്കിലും പറഞ്ഞു വന്നപ്പോൾ അത് വേറെ. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കും, നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല പുറത്ത് വരുന്നത് അല്ലേ. എല്ലാവർക്കും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും ഓരോ അബദ്ധത്തിൽ ചെന്ന് നടത്തില്ല. അവർ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കണ്ണാടി നോക്കി നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് തോന്നിക്കണം, ആ ഓക്കെ അടിപൊളി, അല്ലാണ്ട് ബാക്കിയുള്ളവരെ പ്ലീസ് ചെയ്യില്ല, നമുക്ക് സ്വയം തോന്നാം. അതാണ് ആ പുള്ളിക്കാരി ഉദ്ദേശിച്ചതെങ്കിലും പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയി. അതാണ് ഞാൻ എനിക്കും പറയാനുള്ളത്. നമ്മുടെ മൂക്ക് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ബാക്കിയുള്ളവർക്ക് എന്താ, നമുക്കതിൽ സൗന്ദര്യം കാണാൻ പറ്റുന്നുണ്ടോ, അതിലാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ എന്താ പറയുക, പാമ്പർ ചെയ്ത് ഹാപ്പിയാക്കി നടക്കുക, ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് സെക്സിനെ കുറിച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? പിന്നെ എൻ്റെ ഫിയാൻസി ഭയങ്കര വൃത്തിയുള്ള ആളാണ്, അപ്പോൾ ഗേൾസ് കെയർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യൂ. ഞാൻ കെയർ ചെയ്യാറുണ്ട്, ബട്ട് എനിക്കെന്തോ ഭയങ്കര കൺഫ്യൂഷനാണ്. എല്ലാവർക്കും അവരുടെ ഫസ്റ്റ് ഫിസിക്കൽ റിലേഷന് മുമ്പ് എന്ന് വെച്ചാൽ സെക്സിൻ്റെ മുമ്പ് ഒരുപാട് ടെൻഷനും കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്കൊരു എന്താ പറയുക, ഒരു നാണക്കേട്, ചമ്മൽ ഒക്കെ ഉണ്ടായിരിക്കും ആ ടൈമിൽ. പിന്നെ നമ്മുടെ പാർട്ട്ണർക്ക് നമ്മൾ ഇഷ്ടമാവോ, എങ്ങനെ ഇമ്പ്രസ്, അങ്ങനെ അങ്ങനെ കുറെ ചിന്തകളായിരിക്കും. പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് സെക്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. പക്ഷെ ഇതേപോലെ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആയി അല്ലെങ്കിൽ അങ്ങനൊക്കെ വരുമ്പോൾ ഈ ഒരു ഇത് കൂടും. അപ്പോൾ എന്താ വെച്ചാൽ വൃത്തിയുള്ള ആരെങ്കിലും ഒന്നുമില്ല, നമ്മളെ ഹൈജീൻ നമ്മൾ സൂക്ഷിക്കുക. കുറച്ച് കുറച്ച് ബേസിക് ഹൈജീൻസ് ഇല്ല, അതന്നെ സൂക്ഷിച്ചാൽ മതി. കുളിക്കുന്നത് പലവർക്കും മടിയുള്ള ഒരു കാര്യം, പക്ഷെ കുളി എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. കുളിക്കണം, അതൊരു വൃത്തിയുടെ ആദ്യ ഘടകം. പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് പക്ഷേ വെറുതെ അങ്ങനെ പാൻറ്റീസ് ഇടരുത്, അപ്പോൾ ഇൻഫെക്ഷൻ അലർജി ഒക്കെ വരും. അതിന് പകരം വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് വൈപ്പ് ചെയ്തിട്ട് ആ ഡ്രൈ ആക്കിയിട്ട് വേണം പാൻറ്റീസ് ഇടാൻ. ഇങ്ങനെ 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 കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓവറാക്കിയിട്ട് കെയർ ചെയ്യരുത്, ഓവറാക്കി ചളമാക്കരുതെന്ന് പറയില്ലേ, അതിനൊന്നും ആവശ്യമില്ല. ഒരു സാധാരണ നമ്മൾ മനുഷ്യന്മാരെന്തൊക്കെ ഹൈജീനാണോ സൂക്ഷിക്കേണ്ടത് അതൊക്കെ സൂക്ഷിക്കുക. ലൈഫിൽ എല്ലാവരും എന്നെ ഒരു തോൽവിയായി കണ്ടിട്ടുള്ളൂ, അത് വരുമ്പോൾ നമ്മളെ ബാധിക്കും, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? എല്ലാവരും ലൈഫിൽ, ഞാൻ ഇതൊക്കെ തോന്നിയിട്ടുണ്ട്, ഞാൻ ഇത്രക്കും വലിയ തോൽവിയാണോ. പലവരും എനിക്ക് ഭയങ്കര ഡീഗ്രേഡിങ് ഒക്കെ വന്നപ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി ഞാൻ ഇത്രക്കും വലിയൊരു തോൽവിയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ലൈഫിൽ എല്ലാവർക്കും എൻ്റെ ബോഡി ഷെയ്മിങ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും തോന്നുന്നു.
നമ്മളാർക്കും ഇഷ്ടമല്ലേ, നമ്മളൊന്നിനും കൊള്ളത്തില്ലേ, നമ്മളൊരു കാര്യം ചെയ്യുന്നൊന്നും ശരിയല്ലേ, ഒന്നുമില്ലേ, ഒന്നിനും കൊള്ളത്തില്ലേ, തോൽവിയാണോ വൻ പരാജയമാണോ എന്ന് നമുക്ക് തോന്നി. ഓൾമോസ്റ്റ് എല്ലാവരും ലൈഫിൽ ചിലപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്ത് തന്നെ ചില കുട്ടികൾക്ക് വരും. ചില പാരൻസ് തന്നെ പറയും നിനക്ക് ഒന്നും പറ്റില്ല, അപ്പുറത്തുള്ള ആ കുട്ടീനെ കണ്ടില്ല, അവന് കണ്ടില്ല ഇത്ര മാർക്സ്, നിനക്ക് മാർക്സ് പോലൊന്നും, നീ പഠിക്കണ്ട, നീ പഠിക്കാണ്ട് ഇങ്ങനെ നടന്നോ. കമ്പാരിസൺ അതൊരു തോൽവിയാണ് നമുക്ക് തന്നെ തോന്നുന്നു, നമ്മളെന്ത് വലിയ തോൽവിയാണ്. അല്ലെങ്കിൽ നമ്മൾ ജോലി ഇല്ലാതെ ചിലപ്പോൾ വീട്ടിൽ ഇരിക്കുകയായിരിക്കും, അപ്പോഴേക്കും നമ്മളെ വില കൂടെ പഠിച്ചവർക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് തുടങ്ങും, നീ ഇങ്ങനെ വീട്ടിലിരുന്നോ ഒരു ഗുണമില്ലാതെ, അവനക്കിതേ ജോലി കിട്ടി പഠിച്ച്, അവരവരെ ടെൻഷനോടാവും നമ്മുടെ പാരൻസ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് തോന്നി തുടങ്ങും, നമ്മളൊരു തോൽവിയാണോ വലിയൊരു തോൽവിയാണോ എന്നുള്ളത് എനിക്ക് വരാറുണ്ട്. നമ്മളെ കമൻസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഇരുന്നോ അവരിതേ ഇങ്ങനെ ആയി, നീ ഇങ്ങനെ ഇരുന്നോ അവരിതേ ഇങ്ങനെ ആയി. അപ്പം നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും നമ്മൾ എത്ര വലിയ തോൽവിയാണോ. തളർത്താൻ കുറേ പേരുണ്ടാവും, ഒരുപാട് പേര്, അതിനൊക്കെ നോക്കിയിരുന്നാൽ നമുക്ക് അതിനേ സമയം കാണുള്ളൂ. വിഷമൊക്കെ ഉണ്ടായിരിക്കും, കരഞ്ഞോ, ഞാൻ കരയുണ്ടാന്നൊന്നും പറയില്ല, ഞാൻ ഇഷ്ടം പോലെ കരയുന്ന ആളാണ്, ഞാൻ പെട്ടെന്ന് തന്നെ തൊട്ടാൽ കരയുന്ന ഒരാളാണ് ഞാൻ. ബോൾഡാണോ, ഞാൻ ബോൾഡാണ്, ആണ് ഞാൻ ബോൾഡാണ്. എന്നാൽ ഞാൻ സെൻസിറ്റീവ് ആണോ, ഞാൻ സെൻസിറ്റീവ്. എനിക്ക് കരച്ചില്ല എന്ന് ഞാൻ കരയും, അതിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും ശരി, വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ശരി, ഞാൻ കരയും. ഞാൻ കരഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ബോൾഡ് അല്ലാതിരിക്കില്ല. ആ കരഞ്ഞെന്ന് വെച്ചിട്ട് നമ്മൾ ബോൾഡ് അല്ലാതിരിക്കും ഒരിക്കലുമില്ല, അല്ലേ, ഒരിക്കലുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തോൽവിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷം വന്ന് കരഞ്ഞ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കണം എങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാം. ഈ പറയുന്നവരെന്നെ നാളെ മാറ്റി പറയും, അതൊരു കാര്യം അറിയോ, ഇന്ന് തോൽവി എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ എന്തെങ്കിലും സക്സസ്ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൾക്കാർ തന്നെ മാറ്റി പറയുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, എനിക്ക് എൻ്റെ എഫേർട്ട് എടുക്കാണ്ടാണോ ഞാനിങ്ങനെ ആവുന്നത് എന്നൊക്കെ ചോദിക്കാം. ഒന്നും ചെയ്യാണ്ട് അയ്യോ അവരൊക്കെ എന്നെ പറയുന്നതുകൊണ്ട് കാര്യമില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ഒരു കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ അത് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കണം, മാക്സിമം പരിശ്രമിക്കണം. അതനുസരിച്ചിട്ട് നിങ്ങൾ അതിന് വോക്ക് ചെയ്യണം, നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഒരു ടൈമുണ്ട്, എല്ലാവർക്കും. ഒരു സെക്കൻഡ്, ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ ഉമ്മ, ഉമ്മ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ വരാം. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വരാം. ആ അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നിട്ട് പ്രൂവ് ചെയ്യണം. അത് അവരല്ല പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ സ്വയം നമ്മളെ പ്രൂവ് ചെയ്യണം. ഞാനൊരു തോൽവിയല്ല, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളില്ല എന്ന് നമ്മൾ സ്വയം നമ്മളെ ബോധ്യപ്പെടുത്തണം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഈ ആൾക്കാർ തന്നെ നാളെ ചിലപ്പോൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ബൈജൂസ് ലേണിംഗ് ആപ്പ്, ബൈജൂസ് ലേണിംഗ് ആപ്പ് അവർ എത്രത്തോളം പൊങ്ങി എസ്റ്റാബ്ലിഷ്ഡ് ആയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ. അവർക്ക് അവരെത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയോ നമുക്കൊരു അഭിമാനമാണ്, അല്ലേ, അങ്ങനെ ഉയർന്നു. പക്ഷെ അവർക്കൊരു വീഴ്ച വന്നപ്പോൾ അന്ന് പൊക്കിയവരൊക്കെ ഇന്ന് അവരെ താഴ്ത്തുന്നു, കമൻസി കൂടെ അവരെ ഡീഗ്രേഡ് ചെയ്യുന്നു പല രീതിക്ക്. അവർക്കേ അറിയുള്ളൂ അതിൻ്റെ വേദന, പക്ഷെ അവർ തോറ്റു കൊടുക്കുന്നുണ്ട്, ഇല്ല ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വലിയ ഉയർച്ചയുള്ള അവർക്കൊരു താഴ്ച വരും ഒരു സമയത്ത്, പക്ഷെ ആ താഴ്ചയിൽ നമ്മൾ തളരാതെ ഒരു ഫിനിക്സ് പക്ഷിനെ പോലെ ഉയർത്തെഴുന്നേക്കാം. ഇതൊരു മോട്ടിവേഷൻ അല്ല, ഇതെൻ്റെ ലൈഫിൽ നിന്ന് ഞാനൊരു പഠിച്ച്, ഞാൻ തന്നെ എന്നെ തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ തോറ്റു, ഞാൻ ഒരു തോൽവിയാൻ തോന്നുമ്പോൾ എന്നെ സെൽഫ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും എന്നെക്കാളും താഴ്ന്നിരിക്കുന്നവരല്ലേ നോക്കുക, കുറച്ചും കൂടി എന്നെക്കാളും ഉയർന്നിരിക്കുന്നവരെ ഞാൻ നോക്കും. നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യേണ്ടത്, നമ്മളെ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ നമ്മൾ താഴ്ന്നല്ല, നമ്മൾ കുറച്ചും കൂടി നമ്മുടെ മുകളിൽ നിന്നിട്ട് അവരെ ബീറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും. എപ്പോഴും നമ്മൾ അവരുടെ ഒപ്പത്തിന് അല്ലെങ്കിൽ അവരെ ബീറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മാരേജ് കഴിഞ്ഞിട്ട് 6 മന്ത്സ് കഴിഞ്ഞു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ടോക്ക് എന്താ, വിശേഷമായില്ലേ എന്നാണ്. അതങ്ങനെയാണ്, ബാക്കിയുള്ള നമുക്കില്ലാത്ത വിഷമമാണ് ബാക്കിയുള്ളവർക്ക്. എനിക്ക് വരാറുണ്ടല്ലോ, എൻ്റെയും ഏകദേശം ഈ ഒരു സമയമാണ് കല്യാണം കഴിഞ്ഞിട്ടെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചില സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസിൻ്റെയൊക്കെ താഴെ കമൻറ്റ് കാണാം, ഇവളിങ്ങനെ എല്ലാവർക്കും സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഇവൾക്ക് ഇതുവരെ കുട്ടിയായില്ലല്ലോ, നീ എന്ത് ഇതുവരെ പ്രഗ്നൻ്റ് ആവാത്തേ. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇല്ലാത്ത കൺസേൺ ആണ് എന്നാൽ ബാക്കിയുള്ളവർക്ക്. ഓക്കെ, ഒരാൾക്ക് കുട്ടി വേണമോ വേണ്ടയോ എന്നുള്ളത് ഒന്നാമതൊരു ഒരു പാർട്ട്ണർ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സെക്സിൽ ഏർപ്പെട്ടാൽ നാളെ പ്രഗ്നൻ്റ് ആവും എന്നുള്ളതാണ് പലവരും വിചാരിച്ചിരിക്കണേന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക, എന്നാൽ അങ്ങനല്ല. എത്രയോ പേർക്ക് ചിലപ്പോൾ അവർ ഒരു ബേബി പ്ലാനിങ് ഒരു വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും, എന്നാൽ ഒരു വർഷത്തിനൊക്കെ ശേഷമായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു പ്രഗ്നൻ്റ് ആവുന്നുണ്ടായിരിക്കുക.
ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്കെന്നെ അറിയുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഒരു പല ടെസ്റ്റുകൾ കഴിഞ്ഞു, കാര്യങ്ങൾ കഴിഞ്ഞു, ഒരു പ്രശ്നവുമില്ല രണ്ടുപേർക്കും. പക്ഷേ ഇതുവരെ കുട്ടിയായിട്ടില്ല. അവർക്ക് ആവും, ടൈം ആവുമ്പോൾ ആവും. ആർക്കും ഇന്ന് സെക്സ് ചെയ്തു ഇന്നാ പിടിച്ചോ നാളെ കുട്ടി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുകയും ചെയ്യരുത്. അത് ആലോചിച്ച് വിഷമിക്കുകയും ചെയ്യരുത്. ടെൻഷൻ ആവരുത്. നമ്മൾ ഇതാലോചിച്ച് കൂടുതൽ കുട്ടി 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 എന്താവാത്തതെന്ന് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലേറ്റാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒട്ടും പ്ലാൻഡ് അല്ലാണ്ട് പെട്ടെന്ന് ആവുന്ന പ്രഗ്നൻസി ഇല്ല, അത് പെട്ടെന്ന് ഫാസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ അതിനെ പറ്റി കൺസേണോ ടെൻഷനോ ഒന്നുമില്ല. അപ്പം ബാക്കി നാട്ടുകാർ തെറ്റുകളും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഒരിക്കലും അവരെ എന്താ ചെയ്തെന്ന് പറഞ്ഞോട്ടെ, അവർക്ക് അതേ പണിയുള്ളൂ. വേറെ എന്ത് നിങ്ങൾ കുട്ടിയായില്ലേ, അവർ കുട്ടിയായി, ചിലപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ കുട്ടിയാവാത്തത് ഉണ്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നു. അവർക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. ശരിക്കും അവർ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ആവാണ്ടിരിക്കുന്നവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും. ചിലർ ഇപ്പം വേണ്ട, കുട്ടികൾ ഇപ്പം വേണ്ട, ചിലർ കുട്ടികളെ വേണ്ട എന്നുള്ളവരിക്കും. അപ്പം ഇതൊന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട, ഒരു ആവശ്യവും. പിന്നെ എൻ്റെ ലാസ്റ്റ് കമ്മ്യൂണിറ്റി ടാബ് ഇപ്പോൾ ഈ പാർട്ട് ടു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ചെറുപ്പത്തിലെ സെക്ഷൽ അബ്യൂസിൻ്റെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ട്, അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ. ഞാൻ എല്ലാം വായിക്കുന്നില്ല, ഞാൻ അതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് വായിച്ചത്. അപ്പം ഞാൻ ഇതായിട്ട് പറയുകയാണ്, ഇപ്പം ഞാൻ സെക്സ് എഡ്യൂക്കേറ്ററാണ്, സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്ററാണ്, സെക്സോളജിസ്റ്റാണ്. പക്ഷേ ഒരു കുട്ടീനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സെക്സ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് അവരുടെ പാരൻസ്. അതിന് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ വേണ്ട, അങ്ങനെ ആയിരിക്കണം. അവരുടെ പാരൻസ് ആയിരിക്കണം അവരുടെ സെക്സ് എഡ്യൂക്കേറ്റർ. അത് നിങ്ങൾ വിചാരിക്കും, ഒരു 3 വയസ്സായ കുട്ടിക്ക്, 3 വയസ്സായ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്രോപ്രിയേറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച്. നമ്മുടെ അടുത്ത് ആ കുട്ടിക്ക് വന്ന് പറയാനുള്ള സ്പേസ് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. ഇതിനെന്തോ ഇതാക്കിയിട്ടല്ല, അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഓടി വന്ന് നമ്മളടുത്ത് ആദ്യം പറയണം അവർക്ക്. അങ്ങനെ പേടിച്ചുകൊണ്ട് ആ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അപ്രോപ്രിയേറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച്, എന്തൊക്കെ രീതിക്കാണ് ഓരോ ടച്ച് മോശം, അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞു കൊടുക്കും? അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞു കൊടുക്കും. നാട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നത് എന്തായിരിക്കും അറിയോ? വേറെ രീതിക്ക് കുഞ്ഞുങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇതാണ് നല്ലത്. ഓക്കെ, കുട്ടികൾക്ക് വേദനിക്കുന്നില്ല, അപ്പോൾ കുട്ടിയോട് ചോദിക്കും ഇത് നല്ലതാണല്ലോ, ഒരു സുഖം. സുഖം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യം തോന്നും, കുട്ടികൾക്കൊരു സുഖം കിട്ടും, അത് അങ്ങനെയാണ്. അപ്പോൾ അവരെ കുറ്റമായിട്ട് കാര്യം, കുറേ കാര്യം കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവും അവർക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുക. അപ്പോൾ എന്താണെന്നറിയോ, അവർ സ്വയം വെറുക്കാൻ തുടങ്ങും, അവർ സ്വയം അവരെന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ഞാനൊരു കൊള്ളില്ല എന്ന് അവർക്ക് തോന്നും. അവരെ പഠിപ്പിനെ ബാധിക്കും, ഫാമിലി ലൈഫിനെ ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും. സോ പാരൻസിനോടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് കുട്ടികൾക്കൊരു പ്രായം തുടങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ ഇപ്പോൾ ഒരു 6-7 വയസ്സായ കുട്ടികൾക്ക് വരുന്നൊരു ഡൗട്ടാണ്, എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് എന്താ പറയുക പുറത്തേക്ക് വരുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പം നമ്മളെന്ത് പറയും, നമ്മളെന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു ആൻസർ കൊടുക്കും, അതിൻ്റെയുള്ള പ്രായം നിങ്ങൾക്കായിട്ടില്ല, ഞാൻ പിന്നെ പറയാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരസ്പരം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കുട്ടിയായി, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. ഒരിക്കലും ചെയ്യരുത്. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് എന്താണെന്നറിയോ, കൺവിൻസിങ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടിയില്ലെങ്കിൽ അവർ ഇതിങ്ങനെ തിരക്കി തിരക്കി അവർ വേറെ ആൾക്കാരോട് ചോദിക്കും, വേറെ ആൾക്കാരെ അത് പറഞ്ഞ് വേറെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് പല തെറ്റായ അറിവുകൾ. അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ചെറിയ കൊച്ചു കുഞ്ഞാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം വൈറ്റ് ചെയ്യുന്നതാണ് വരുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ പറയണം കുറച്ചും കൂടി അമ്മയും അച്ഛനും സ്നേഹിച്ച് സ്നേഹിച്ച് കഴിഞ്ഞപ്പോൾ നീ അങ്ങനെ 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 അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തേ പറ്റൂ. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ നിന്നെ കുപ്പത്തൊട്ടിയിൽ നിന്ന് കിട്ടി ഇതൊന്നുമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത്. ബാഡ് ടച്ച് ഉണ്ടാകുമ്പോൾ റിയാക്ട് ചെയ്യാൻ പേടിയാവുന്നു, ഒഴിഞ്ഞു മാറി നടക്കാൻ റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ടൈമിൽ എന്ത് പറഞ്ഞ് റിയാക്ട് ചെയ്യണം എന്ന് പോലും വായിൽ വരുന്നില്ല. ഞാൻ പലവരെയും കുറ്റപ്പെടുത്തി ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇവൾക്ക് റിയാക്ട് ചെയ്യായിരുന്നില്ലേ, ഇവൾക്കൊന്ന് കയറി പൊട്ടിക്കായിരുന്നില്ലേ, ഇവൾക്ക്. ചില ആൾക്കാർ, ചില പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, അവരുടെ ഒരു കാര്യം പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പൊട്ടിക്കേണ്ടടുത്ത് പൊട്ടിക്കും, ഓലിട്ട് കീറി ഫൈറ്റ് ചെയ്ത് വായ ഇത്ര കീറിയിട്ടായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ചില ആൾക്കാർ എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആയിരിക്കും, പേടിയാവും, പെട്ടെന്ന് പാനിക് ആവുന്ന കൂട്ടത്തിലായിരിക്കും അവർക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ മരവിച്ച് പോവും, നമ്പാവുന്നൊരവസ്ഥ വരും. നമ്മൾ മനുഷ്യന്മാരല്ലോ, നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും പോലെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് എന്തൊക്കെ ഇതാണെങ്കിലും ചില സമയത്ത് ഞാൻ പാനിക്കായി മരവിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ എന്ന് പറയുന്നത്. അത് ഞാൻ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ എന്തൊക്കെ ഇതാണെങ്കിലും. പക്ഷെ പിന്നീട് ഉയർത്തെഴുന്നേക്കും, അങ്ങനത്തെ ഒരാളുമാണ് ഞാൻ. എങ്ങനെയെങ്കിലും അതിനെ ഓവർകം ചെയ്യും, പക്ഷേ
ആ കറക്റ്റ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കുട്ടി പറയണ പോലെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത കുട്ടിയുടെ തെറ്റല്ല, ആ കുട്ടിയുടെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു പാനിക് ആവുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഇരിക്കുക, കൂളാവുക, ശാന്താവുക, എന്ത് ഇതിനാക്കാം, ആ പോയി കയറി പൊട്ടിക്കണമെന്നോ അടിക്കണമെന്നോ ആ ഒരു രീതി മാത്രമല്ല, വേറെ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇതായിട്ട് നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞൂടെ, നമുക്ക് ബ്രദേഴ്സിനെ അവരോട് പറയാം, അച്ഛനും അമ്മനോടും പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരോട് പറയാം, അങ്ങനെ നമുക്ക് ആക്ഷൻ എടുക്കാം, നമുക്ക് നിയമപരമായിട്ട് നീങ്ങിയാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ കയറി എടാ പോടാ പൊട്ടിക്കുക ആ ഒരു സാധനത്തിനൊന്നും ആവശ്യം നമുക്കില്ല. ബുദ്ധിയിൽ ആലോചിച്ച് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ് എന്നും പറയണത്. ഹൈറ്റ് ഇറ്റ്സ് എ ബിഗ് ഇൻസെക്യൂർ. ഒരു ഡേ എൻ്റെ ആൻറ്റി ആയിട്ട് ഞാൻ പുറത്ത് പോയി ഡ്രസ്സ് വാങ്ങി. ഷീ സെറ്റ് ടു ദ ഓണർ ഓഫ് സ്റ്റോർ ലൈക്ക് ദിസ്, ഇവൾക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടാവോ, ഇവിടെ വല്ല കിഡ്സിൻ്റെ സെക്ഷൻ നോക്കിയാൽ മതി എന്നുണ്ടായിരുന്നു. കസ്റ്റമർ ഇല്ലായിരുന്നു, എന്നെ നോക്കി ചിരിച്ചു. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴായിരുന്നു ഇത്. ഞാൻ സ്ഥിരം, എനിക്ക് 5 അടിയേ ഹൈറ്റുള്ളൂ, ഞാൻ 5 ഫീറ്റാണ്. ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്നെ കുറച്ചെങ്കിലും വലിപ്പം തോന്നിക്കും, നേരി കണ്ടാൽ ഞാൻ ഭയങ്കര കുഞ്ഞാണ്. എന്നോട് ഇപ്പോഴും പറയുന്ന അവർക്ക് വലിയൊരു തമാശയാണ് എന്നോട് പറയുന്നത്, ആ കിഡ്സ് സെക്ഷനിൽ നിന്ന് ഡ്രസ്സ് കിട്ടും, അവൾക്ക് അവിടെ കിട്ടുള്ളൂ. ഇത് കേൾക്കുമ്പോൾ അവർക്കൊരു തമാശ, പക്ഷെ നമുക്ക് അത്ര കേൾക്കുമ്പോൾ വലിയ തമാശയായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. അതാണ് ചില ജോക്സ് അവർക്ക് തമാശ ആണെങ്കിൽ നമുക്ക് അത് അത്ര ജോക്സ് ആയിട്ട് തോന്നില്ല. ഇങ്ങനത്തൊക്കെ ഉള്ളവരോട് നമുക്കൊന്നും പ്രത്യേകിച്ച് പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഏറ്റവും ഞാൻ പറയട്ടെ, ചില സമയത്ത് സൈലൻസ് ആണ് ഏറ്റവും നല്ലത്. എല്ലാത്തിനും കയറി പ്രതികരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചില സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാം, നമുക്ക് ഇതിനെ ഒരു റെസ്പോണ്ട് ചെയ്യാനോ, അതാണ് ഏറ്റവും നല്ലത്. നമ്മളെല്ലാവരും, ഞാൻ ഇപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാ, നമ്മൾ എല്ലാത്തിനും കയറി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, റെസ്പോണ്ട് ചെയ്യുക, ഇതൊന്നും ആവശ്യമില്ല, സങ്കടപ്പെടേണ്ടേ ആവശ്യമില്ല. ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അവർക്ക് ബുദ്ധിയിലാണെന്ന് വെച്ചാൽ വിട്ട് കളയാം, അത്രേ ഉള്ളൂ. ഇതൊന്നും ഇൻസെക്യൂരിറ്റി തോന്നിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ഒരു ആവശ്യമില്ല. വൈ ഡാർക്ക് ബ്രൗൺ കളർ സ്പോട്ടിങ് ഇൻസ്റ്റൻറ്റ് ഓഫ് പീരിയഡ്സ് ഇൻ കേസ് ഓഫ് അൺമാരീഡ് ഗേൾസ്. അതെ, നമുക്ക് പീരിയഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഒരു ബ്രൗൺ കളറായിരിക്കും സ്പോട്ടിങ് ഉണ്ടായിരിക്കും. ഇത് പേടിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം അത് നമ്മുടെ യൂട്രസിൽ കെട്ടിക്കിടക്കുന്ന ബ്ലഡാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ, കഴിഞ്ഞ പീരിയഡ്സിൽ നമുക്ക് പുറത്ത് പോകാണ്ടിരിക്കുന്ന ബ്ലഡില്ലേ, ലെഫ്റ്റ് ഓവർ ബ്ലഡില്ലേ, അത് ഈ മാസം വരുന്നതായിരിക്കും. അപ്പോൾ അത് ആലോചിച്ചിട്ട് എന്താ പറയുക, ഒരു ടെൻഷനും വേണ്ട, അൺമാരീഡ് ഗേളാണ്. കാരണം ഇപ്പോൾ അൺമാരീഡ് എന്ന് എടുത്ത് പറയാൻ കാരണം ഈ ബ്രൗൺ കളർ സ്പോട്ടിങ് ഇതൊക്കെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്, ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണ്, അതല്ലാതെയും വരും. അൺമാരീഡ് ഗേൾസ് ആയിക്കോട്ടെ, ഇതുവരെ സെക്സ് ഏർപ്പെട്ടായിക്കോട്ടെ, ഏർപ്പെട്ടില്ലാത്തവരായിക്കോട്ടെ, ഇതേപോലെ ബ്രൗൺ സ്പോട്ടിങ് ഉണ്ടായിരിക്കും. അത് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല, വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. ഐ ആം 17-year-old girl, എനിക്ക് സെക്ഷൽ തോട്ട്സ് വരുന്നു, ഇത് നോർമലാണോ, ഇങ്ങനത്തെ തോട്ട്സ് കൺട്രോൾ ചെയ്യാൻ എന്തേലും ടിപ്സ് ഉണ്ടോ? എടാ, ഇതൊക്കെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു 17 വയസ്സ്, നമ്മളൊരു ടീനേജ് അല്ലെങ്കിൽ അടുത്ത, നമുക്ക് അതുണ്ടായിരിക്കും നോർമലി. സെക്സ് എന്ത്, സെക്സിനോടുള്ള താല്പര്യം തോന്നും, ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് ഇത് ആയിന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മോശക്കാരിയോ ഒരു മോശമോ ഒന്നല്ല. നിങ്ങൾ നിങ്ങളുടെ ഓരോ ഏജ് അല്ലെങ്കിൽ ഓരോ ഫേസ് നിങ്ങൾ എൻജോയ് ചെയ്യണം. ഈ പ്രായത്തിൽ, ഈ 16-17 വയസ്സിലാണ് നമുക്കൊരാളോട് പ്രേമം പെട്ടെന്ന് തോന്നിക്കുക, അല്ലെങ്കിൽ 14 വയസ്സ് തൊട്ടേ തുടങ്ങും. 15 വയസ്സിലൊക്കെ ആകുമ്പോൾ ഒരാളോട് അട്രാക്ഷൻ, ലവ് എന്നൊക്കെയുള്ള ഒരു സാധനം തോന്നുക, ആ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഇരിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ ചിന്ത വരുന്നതിൽ ഒന്നും തെറ്റില്ല. കാരണം ഇൻ്റർനെറ്റ്, അന്ന് ഇപ്പം നിങ്ങളൊരു മൂവി വെച്ച് അതിൽ ലവ് സീൻസ്, ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ലവ് അതൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിരുന്നു. പക്ഷേ 17 വയസ്സെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു സെക്സിൽ ഏർപ്പെടേണ്ട ഏജല്ല. 18 വയസ്സും ഞാൻ പറയത്തില്ല, 18 ഒക്കെ ലീഗലി ഓക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർഡ് ആണോ എന്നാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ 18 വയസ്സായി ഇന്ന് സെക്സിൽ ഏർപ്പെടാം ഒരിക്കലും ആവരുത്, കാരണം അതൊരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീട് നമുക്കറിയില്ല ഏത് തരത്തിലുള്ള ആൾക്കാരെയും നിങ്ങളെ ചതിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ 17 വയസ്സിൽ നിങ്ങൾക്ക് അത് ചിന്തകളും കാര്യങ്ങളൊക്കെ നോർമലാണ്, പക്ഷേ ഒരിക്കലും വേറെ തെറ്റായ രീതിക്ക് പോവാതെ ശ്രമിക്കുക. എൻ്റെ ഒരു ഫ്രണ്ട്,
ഹസ്ബൻഡിൻ്റെ റിലേഷൻഷിപ്പ് കുറച്ച് ടോക്സിക് ആണ്, അവർ സെക്ഷ്വലി റിലേഷൻഷിപ്പിലായിട്ടുണ്ട്, ബ്രേക്ക് ആകാനും പറ്റാത്തൊരവസ്ഥയിലാണ്, എന്ത് ചെയ്യും? ആ കുട്ടി അവളുടെ ലവറിൻ്റെ കൺട്രോളിലാണ്, ഒരു പേഴ്സണൽ സ്പേസ് പോലും കൊടുക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമോ ആണോ നല്ല, അതോ കണ്ടിന്യൂ ചെയ്യുന്നതാണോ? ബ്രേക്കപ്പ് ആയാൽ വലിയൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. ബ്രേക്കപ്പ് ആകാൻ കാരണം ആ കുട്ടിക്ക് പേടിയാണ്, സെക്ഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാര്യപ്പെട്ടെ, ഇതൊരിക്കലും ഒരാളോടും ചോദിച്ചിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനല്ല. ബ്രേക്കപ്പ് ആവണോ ബ്രേക്കപ്പ് ആവണ്ടേ, അത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. കാരണം അതിൽ നിന്ന് കടന്നു പോണത് നിങ്ങളാണ്, അനുഭവിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ആലോചിക്കുക, ഇത് ഒന്ന് ആലോചിക്കാം, ഇപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക. ഫ്യൂച്ചറിൽ ഇത് ഇതാവും, അതൊക്കെ ഒരുപാട് ആലോചിച്ചിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ് മാരേജ്. പിന്നെ സെക്ഷ്വൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരിക്കലും സെക്ഷ്വൽ റിലേഷൻഷിപ്പ് ടൈം പാസിനോ ഇതിനോ ഇല്ല, പറ്റിപ്പോയി നിങ്ങൾ വിശ്വസിച്ച്, നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കും എന്ന് വിചാരിച്ച് സെക്ഷ്വൽ റിലേഷൻഷിപ്പ് പോയി, പക്ഷെ പിന്നീട് പറ്റില്ല വെച്ചിട്ട് അതിൽ സ്റ്റിക്ക്. എത്രയോ പേര് കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആവുന്നു, അത് അതിൻ്റെ ഒരു ഫാക്ടറല്ല. പക്ഷേ ആവണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് എന്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ടോക്സിസിറ്റി എന്ത് എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയണത്, എനിക്ക് എല്ലാത്തിനും എന്നെ സമ്മതിച്ച് തന്നെ, അല്ലെങ്കിൽ എന്തും ചെയ്തോ എന്ന് പറയുന്ന, നീ ഇഷ്ടമുള്ളത് ചെയ്തോ എനിക്ക് ഒരു കുഴപ്പം, ആ ഒരു ടൈപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത്, എനിക്ക് ശരിയും തെറ്റു തോന്നി കഴിഞ്ഞാൽ എൻ്റെ ചീത്ത തന്നെ പറയണം, അത് നല്ല ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും ശരി, എന്നെ പേടിപ്പിച്ചിട്ടാണെങ്കിലും ശരി, അങ്ങനെയുള്ളവരെ എനിക്ക് പറ്റത്തുള്ളൂ. അതെന്ന് പറയുന്നത് എൻ്റെ പ്രിഫറൻസാണ്. പക്ഷേ അപ്പുറത്തെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചാൽ അവർക്ക് അത് തീരെ പറ്റത്തില്ല, ആ ഒരു ടൈപ്പ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ എനിക്ക് ടോക്സിസിറ്റി ആയിരിക്കില്ല, എനിക്ക് അത്, എനിക്ക് ലവാണ്, അതാണ് എനിക്ക് എൻ്റെ ലവ് സൈൻ എന്ന് പറയുന്നത്, മറ്റേ ആൾക്കാർ ടോക്സിസിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ടോക്സിക് എന്ന് തോന്നുന്നത്, അപ്പോൾ ടോക്സിക് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ ക്ലിയറായി സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക, ഒരുപാട് നിങ്ങൾ ടൈം കൊടുക്കുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക, പിന്നീട് അത് ആരും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ഒരു സ്വയം ഡിസിഷനാണ്. പലതിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പല മീംസും കാര്യങ്ങളൊക്കെ, ഈ ചീത്ത പറഞ്ഞാൽ അത് ടോക്സിസിറ്റിയാണ്, ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടോക്സിസിറ്റിയാണ്. ചിലവർക്ക് അത് ടോക്സിസിറ്റി ആയിരിക്കും, അത് അവരെ കുറ്റം വേണ്ട കാര്യമില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ഇഷ്ടമുണ്ടാവും. ചിലവർക്ക് ആയിരിക്കില്ല, ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഉമ്മയൊക്കെ എന്നെ എവിടേക്കെങ്കിലും പോയി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഉമ്മ ചില ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇടണ്ട, ഇത് ശരിയാവില്ല, ഇത് പറ്റത്തില്ല എന്ന് പറയും. എൻ്റെ ഉമ്മ അങ്ങനെ, എൻ്റെ ഉമ്മ അങ്ങനെയാണ് എന്നെ ആക്കിയേക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ലൈഫ് പാർട്ണർ വന്നപ്പോൾ എനിക്ക് ആ സെയിം വേണം. എനിക്ക് എൻ്റെ ഉമ്മ ടോക്സിക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ലല്ലോ. നമ്മുടെ പാരൻസ് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഇത് ഈ സ്ഥലം വേണ്ട, അല്ലെങ്കിൽ ഈ കൂട്ട് വേണ്ട, അവർ ചിലപ്പോൾ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാവും പറഞ്ഞിരുന്നത്. നമുക്കിപ്പോൾ തോന്നില്ലെങ്കിലും പിന്നീട് തോന്നിയ പല അവസരങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ എൻ്റെ പാർട്ട്ണറും എനിക്ക് അങ്ങനെ പറയണം എന്നാണ് എൻ്റെ ഇഷ്ടം. ഞാൻ ചിലപ്പോൾ അവരായിട്ട് തല്ലുകൂടൊക്കെ ചെയ്യും, അതെന്താ ഇങ്ങനെ അതെന്താ, പക്ഷേ എനിക്കതാണ് ഇഷ്ടം മറിച്ച്. അപ്പോൾ ഇതൊരു ടോക്സിക്കാൻ വേണ്ടി കാര്യമില്ല, നിങ്ങൾക്ക് അത് ടോക്സിസിറ്റി ആയി തോന്നുന്നുണ്ടെങ്കിൽ അത് സംസാരിച്ച് ശരി, എനിക്കിത് ഇഷ്ടമല്ല, ഇത് പറ്റത്തില്ല, ഇങ്ങനെ വയം മുന്നോട്ട് പോകത്തില്ല എന്ന് തന്നെ പറയാം. ഇതാക്കാം, ഡാഡ് എത്ര അവേഴ്സ് വിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ആരെങ്കിലും പറഞ്ഞു തരുമോ? ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അച്ചോടാ, ഇതാണ് ഞാൻ പറയുന്നത്. ഒരു കുഞ്ഞു പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ പാരൻസ് വേണം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ടൈമല്ല ഇപ്പോൾ പീരിയഡ്സ് ഒക്കെ ആവുന്നത്, അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 4-5 hours പാഡ് ചേഞ്ച് ചെയ്യണം. ആദ്യത്തെ 2 days നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഒരു 4-5 hours നല്ല ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, പാഡ് അങ്ങനെ വേണം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ലപോലെ ഹൈജീൻ സൂക്ഷിക്കണം. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ടോയ്ലറ്റിൽ പോകുമ്പോൾ ഓവർ ബ്ലീഡ് ആവുന്നു, കാര്യങ്ങൾ ഒക്കെ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. പാഡ് ചേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഇത്രയാണ് വായിക്കുന്നത്, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് 2500 questions ഇനി പെൻഡിങ് ഉണ്ട് എനിക്ക് വായിക്കാൻ. അപ്പോൾ ഞാൻ ഓരോ ഗേൾസ് ടോക്ക് ഞാനിങ്ങനെ ഓരോ 4 days കൂടുമ്പോൾ വീഡിയോസ് ഇടാം. അപ്പോൾ എനിക്കിതിൽ ഒരുപാട് പോയിന്റ്സ് കവർ ചെയ്യാനും പറ്റും, എന്നതൊരു ഇൻട്രാക്ഷനുമാണ്. ഇത് എന്ന് പറയുമ്പോൾ കുറച്ച് ഞാൻ സീരിയസ് ടോക്ക് കാറ്റഗറിയിലാണ്. ഇന്നത്തെ ഇപ്പം നിങ്ങൾക്കറിയാം, ചെറുപ്പത്തിൽ വരുന്ന അബ്യൂസ്, ടച്ച്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഇന്നത്തെ വിഷയങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഓരോ വട്ടം ഗേൾസ് ടോക്ക് നടത്തുമ്പോഴും നമ്മൾ ഓരോ വിഷയങ്ങളായിരിക്കും, പെർട്ടിക്കുലർ ടൈപ്പ് കോണ്ടന്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടിരിക്കുക. അപ്പോൾ ഇനി ബാക്കി ഒരു 4 days കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 3 days കഴിഞ്ഞിട്ടോ നമുക്ക് അടുത്തൊരു പാർട്ട് 3 girl talk നമുക്ക് നടത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതൊരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു, നല്ലൊരു സെഷൻ ആയിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അതേപോലെ തന്നെ ഞാൻ അടുത്ത എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അടുത്ത എന്തെങ്കിലും ഗേൾ ടോക്കിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. ബൈ ബൈ.